നമസ്കാരം. ടേക്ക് വൺ. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ കെമിക്സ് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇത് എൻ മെൻഷൻ ന്യൂസ് ചാനലാണ്. ഞാൻ റിപ്പോർട്ടർ ആഷ് ആണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് തന്നെ വേറെ ഒന്നല്ല, സുധിയുടെ ബേസ് വീതിച്ചു കൊടുത്തേക്കുവാണ്. വേറെ ആർക്കല്ല, മലയാളീസ് ക്രാഫ്റ്റ് അല്ല, മല്ലു ഗെയിമേഴ്സിനാണ് വീതിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും കൂടുതൽ വാർത്തകൾ സുമേഷിനോട് തന്നെ ചോദിച്ചറിയാം. ഹലോ സുമേഷ്, കേൾക്കാമോ സുമേഷ്? ഹലോ സുമേഷ്. ആ റിപ്പോർട്ടർ ആഷ് കേൾക്കാം കേൾക്കാം. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന വാർത്തകൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, മല്ലു ഗെയിമേഴ്സ് തന്നെയാണ് സുധി ബേസ് വീതിച്ചു കൊടുത്തേക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ആണ് കൊടുത്തത്. അത് ബ്ലാക്ക് മാർക്കറ്റിലെ ഒരു ഡീലിനെ സമീപിച്ചാണ് ആ ബേസ് അണ്ടർഗ്രൗണ്ട് കൊടുക്കേണ്ടി വന്നത് സുധിക്ക്. അപ്പോൾ അതെന്തായാലും മല്ലു ഗെയിമേഴ്സ് അവിടെ എന്തു വേണമെങ്കിലും പണിയാമെന്ന് തന്നെയാണ് സുധി പറയുകയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഏക്കറുകൾ പോലെ കിടക്കുന്ന സ്ഥലമാണ് മല്ലു ഗെയിമേഴ്സിന് എഴുതി കൊടുക്കുകയും കൊടുത്തത് സുധി. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തകൾ. ബിസിനസ് സംസാരിക്കാം, അത് തന്നെ സംസാരിക്കാം. എന്തോന്ന് വേണം നിനക്ക്? നീ പറഞ്ഞാൽ മതി, എന്തൊക്കെ ഉണ്ട് കയ്യിൽ? എൻ്റെ കയ്യിൽ ഒരു കിഡ്നി തരാ പോകുന്നു, അത് ഞാൻ വിറ്റടാ, അത് ഞാൻ നേരത്തെ വിറ്റു. അങ്ങനെയല്ല, ഞാൻ ഒരുപാട് പ്രിസ്മറിയും ബ്ലോക്ക് വാങ്ങിച്ചത് എൻ്റെ ബേസിനകത്ത് വയ്ക്കാൻ. അതില്ല, വേറെ എന്തോന്ന് വേണം ഇപ്പൊ പറയണം. ബേസിന്റെ ഒരു ഷെയർ തരുമോന്ന്? അത്രയും വലിയ ബേസിന്റെ ഷെയർ നിനക്ക് വേണമെന്ന്? അവിടെ നിനക്ക് എന്തോന്ന് ചെയ്യാം? ബ്ലാക്ക് മാർക്കറ്റ് സീനാണ്. ഓ നോ. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ ബേസിന്റെ അടിയിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഒരു കാര്യമില്ല, ചുമ്മാ അടക്കുകയാണ്. ഞാൻ അതിനകത്തൊന്നും ഇപ്പോഴൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല. അതിനകത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ബിൽഡ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് മാത്രം, വെളിയിലൊന്നും ബിൽഡ് ചെയ്യാൻ പാടില്ല, തല പോകുന്ന കേസാണ്. അതുകൊണ്ട് എനിക്കറിയാം ബ്ലാക്ക് മാർക്കറ്റ്. ഇനി ഷെല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും. ഞാൻ ഇന്ന് അവിടെ ഇരുന്ന് കുറെ നേരം ചൂണ്ടിട്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ കിട്ടിയത് കുറച്ച് ചാളയും പിന്നെ ഒന്ന് രണ്ട് ചൂണ്ടായി, ആർക്കും വേണ്ടാത്ത പൊട്ടാറായ ചൂണ്ടായി. എനിക്ക് ആ ഷെല്ല് കിട്ടുന്നില്ല, ആകെപ്പാടെ രണ്ടെണ്ണം മാത്രമേ കയ്യിലുള്ളൂ. ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ബേസ്. ഇതിന്റെ മണ്ടയിലേക്കൊന്നും എന്നെ കണ്ടുപോയക്കല്ലെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതിന്റെ അടിയിൽ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. ഇതിന് നല്ല മനോഹരമായ ഒരു എൻട്രൻസ് ഉണ്ട്. ഇതിൽ കൂടെ പതുക്കെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പോകാൻ ഇപ്പൊ വഴിയില്ല. അണ്ടർഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാണ്. ദേ ഇതുവഴി പോയി ഈ സ്ലൈം കാണുന്നത്. ഇവിടം തൊട്ട് ഇനി താഴേക്ക് ഫുള്ള് എനിക്ക് വേണ്ടി സുധി എഴുതി തന്നിട്ടുണ്ട്. എന്റെ ഏരിയ സ്ലൈം കയറുന്നു. പക്ഷെ ഇതിപ്പോ എന്റെ പേരിലല്ല ഇത് എഴുതി തന്നേക്കുന്നത്. ഇത് എഴുതി കൊടുത്തേക്കുന്ന ഏലിയന്റെ പേരിലാ. പക്ഷെ ഏലിയന്റെ പേരിൽ ഞാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഏലിയൻ ഇവിടെ ഒന്നും വരികയല്ല. ഞാൻ ഏലിയന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് തൽക്കാലം ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. ആ അപ്പോൾ ഓക്കെ സുമേഷ്, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വാർത്ത എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, കെമിക്സ് വേൾഡിൽ സുധിയുടെ മീനുക്കുട്ടി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ അത് എങ്ങനെയാ തുടങ്ങിയത് എന്നൊക്കെ നമുക്ക് സുമേഷിനോട് തന്നെ ചോദിച്ചറിയാം. സുമേഷ് കേൾക്കാമോ? ഹലോ സുമേഷ്. ആ കേക്കാം മാഷ്, കേക്കാം കേക്കാം. അപ്പോൾ ഇപ്പൊ കിട്ടിയിരുന്ന വാർത്ത എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇത് തുടങ്ങിയത് സോർക്ക് വൈറ്റി ഒരു മീനുക്കുട്ടീനെ പോലെയുള്ള ഒരു തത്തമ്മയെ ബോട്ടിൽ കയറ്റി, ടേംഡ് അല്ലാത്തൊരു തത്തമ്മയെ കയറ്റി കൊണ്ടുവരികയും സുധി അപ്പൊ തന്നെ ഹായ് മീനുക്കുട്ടി എന്ന് പറയുന്ന രീതിയിൽ ഇത് ചെയ്യുന്നു. അപ്പൊ തന്നെ സുധിയുടെ കൂടെ ഉണ്ടായിരുന്ന അൾട്രോൺ പറയാണ്, നിന്റെ കയ്യിലുള്ള മീനുക്കുട്ടി തന്നെ നീ വയ്ക്കണം, അതിനെന്തേം പറ്റിയ അപ്പോ അതൊരു പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദം പോലെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അൾട്രോൺ. അപ്പോൾ സുധി ചോദിക്കുകയും സോർക്ക് വൈറ്റിയോട് ഞാൻ ഇപ്പോഴുള്ള മീനുക്കുട്ടി എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സോർക്ക് പറയുന്നത് ഇപ്പോഴുള്ള മീനുക്കുട്ടി, സുധിയുടെ കയ്യിലുള്ള ഇപ്പൊ മീനുക്കുട്ടി ഒറിജിനൽ അല്ല എന്നും ഇതാണ് ഒറിജിനൽ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇപ്പോ അവിടെ സംഭവിച്ചത്. എന്റെ ബേസില് മീനുക്കുട്ടീനെ കൊണ്ടുവന്നിരിക്കുന്നു. ഏതോ മീനുക്കുട്ടീനെ അൺടേംഡാ, ഞാൻ ടേം ചെയ്യാത്ത ഒരു മീനുക്കുട്ടീനെ, ഡ്യൂപ്ലിക്കേറ്റ് മറ്റേതിനെ തട്ടാനാണ് പ്ലാനെങ്കിൽ ഉണ്ടല്ലോ. ഇല്ലടാ പറഞ്ഞടക്കും അത് സമ്മതിച്ചു. നീ ഇതിനെ ടേം ചെയ്തിട്ട് മറ്റേ മാറ്റാനാണ് പ്ലാനെങ്കിൽ ഞാൻ മറ്റേ എന്തോ നേടാ എന്റെ ബാക്കി കഥ ഞാൻ അമ്മിട്ടിട്ട് പൊട്ടിക്കണം. ഇത് പാവൂടാ, ഞാൻ അറിയും ഇത്. ഇത് നിന്റെ മീനക്കുട്ടി ആയി നിന്ന് ഞാൻ അറിഞ്ഞ ഇവിടെ 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 പ്രൊട്ടസ്റ്റ് ആയിരിക്കും മൊത്തത്തില്.
ഞാൻ മീനുകുട്ടിയുടെ പ്രതിമ കൊടുത്തു വെക്കും നിന്റെ തലയുടെ മണ്ടയ്ക്ക്. മൊത്തത്തില് പ്രശ്നമില്ലേ? നീ എവിടെ നടത്തണ്ടോന്ന് നീ ഇതിന്? പാവാ ഇത്ര ദൂരം കൊണ്ടുവന്ന് ഒരേം ചെയ്ത ഞാൻ പിന്നെ എന്തോ നീട്ടിതിന്. രണ്ട് മീനുകുട്ടിനെ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ബേസിനകത്ത്. എടാ നീ ഡിസിഷൻ ഇടയ്ക്ക് നടക്കുന്ന ഡിസിഷൻ എടുത്തേടേ. എന്റെ ബേസിനകത്ത് ഒരു മീനുകുട്ടിയുണ്ട്. ഇപ്പൊ ഞാൻ അവളെ കൊട്ടാരത്തിൽ നടക്കൊണ്ട് പിടിച്ചിരുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിനെ ടൈം ചെയ്തിട്ട് അവളെ താഴെ ഇറക്കിട്ട് ഇതിനെ കൊണ്ടുവരുത്തി അത് ശരിയല്ല. അപ്പൊ ഇവിടെ എന്തോ നീട്ടി ഇവിടെ ശരിയല്ല. അത് തന്നെ ഇപ്പം 10,000 2,000 2,000 അതൊക്കെ അത് മീനുകുട്ടിയല്ല എന്നവൻ പറയുന്നു. എടാ ഞാൻ പേരെ കിട്ടും മീനുകുട്ടി. അത് പറ്റില്ല. അതിന്റെ അതിന്റെ തലയുടെ മണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് മീനുകുട്ടി. അത് ഡൂപ്പൊന്ന് ഞാൻ പ്രതികരിക്കും. ഇത് എന്തോ നീട്ടാ പാവടം ഇവിടെ മീനുകുട്ടി. ഈ കളറുള്ള എല്ലാ തത്തയും പാവമുണ്ട്. നമ്മൾ ഇതിനെ പുറകോട്ട് വിടാൻ പറ്റൂല. വന്നതുപോലെ തിരിച്ച് കാട്ടിക്കൊണ്ടിടാൻ പറ്റൂല. ഞാൻ കൊണ്ടുവിടാം. ഇതോ കൊണ്ടുപോണ ഒരു തീരുമാനത്തിലെത്തിക്കോ സുധി. ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ വിട്ടു. നീ ഇങ്ങനെ വലിയ വലിയ ഡിസിഷൻ ഒക്കെ എടുക്കാൻ കണക്കിന് എന്റെ അടുത്ത് കൊണ്ടുവന്നല്ലേ. ഇതിനെ പേരിട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തിയാ ഞാൻ അറിഞ്ഞ ഇവിടെ പ്രതിഷേധമായിരിക്കും സുധി. പാവം പിടിച്ച ഒരു പക്ഷീനെ കളഞ്ഞിട്ട് വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പക്ഷീനെ കളഞ്ഞിട്ട് വേറെ പക്ഷീനെ. ഓ ഇത് എന്തൊരു ശരിയായ കാര്യമല്ല. പാവം ഞാൻ ടൈം ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞാലൊക്കെ കേക്കും. ഞാൻ പറഞ്ഞപ്പോഴാണ് ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞേടാ. ഇപ്പൊ കേക്കില്ല. ഒരുപാട് ഗാഡിനോട് പോണ. ഇപ്പൊ ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ഇനി അടുത്ത വാർത്ത എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, കെമിക്സ് വേൾഡിലെ വലിയൊരു കാശുകാരൻ ആകാൻ പോകുന്ന ഒരാളെ പറ്റിയുള്ള ഒരു വാർത്ത തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മലയാളി സ്ക്രാഫ്റ്റ് കെമിക്സ് വേൾഡിൽ ഒരു വിജൃംഭിച്ച് കിടക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു സൂപ്പർ സ്മെൽട്ടർ വിത്ത് ബാംബു ഫാം പണിതേക്കുമാണ് കെമിക്സ് വേൾഡിൽ. അത് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണ് തള്ളുന്ന രീതിയിലാണ് നമ്മുടെ മലയാളി സ്ക്രാഫ്റ്റ് ബ്രോ പണിതേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സുമേഷിനോട് ചോദിച്ചേക്കാം എങ്ങനെയാണ് ആ ഫാം എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചേക്കാം. ഹലോ സുമേഷ്, ഒന്നും കൂടി ഒന്ന് സംസാരിക്കേണ്ടതാണ്. ആഷ് കേൾക്കാം. അപ്പോൾ ആഷ് ഒരു അടിപൊളി അല്ലെങ്കിൽ വളരെ വലിയൊരു ഫാം തന്നെയാണ് അല്ലെങ്കിൽ സൂപ്പർ സ്മെൽട്ടറും കൂടിയാണ് മലയാളി സ്ക്രാഫ്റ്റ് പണിതിരിക്കുന്നത്. വളരെ വലിയൊരു സൂപ്പർ സ്മെൽട്ടറാണ്, വളരെ ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്ത. ഞാൻ നമ്മുടെ ഫ്യുവലിന് വേണ്ടിയിട്ടുള്ളതും ഒരു റെയിൽ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ റെയിലാണ്. അപ്പോൾ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം അറിയാം. കംപ്ലീറ്റ് ഓടി വരികയാണെങ്കിൽ നല്ലതായിരുന്നു. വലിയൊരു ഹൈറ്റിൽ പോവില്ല. സംഭവം വർക്ക് ചെയ്യാൻ തുടങ്ങി, റിട്ടേൺസ് കിട്ടിത്തുടങ്ങി. നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ വർക്ക് ആണെന്നോ നോക്കണ്ടേ. താഴത്തിലേക്ക് ഫ്യൂവൽ പോവും, മുകളിലേക്ക് സ്റ്റോണൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വാർത്ത ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്തൊരു വാർത്തയായിട്ട് കാണുന്നവരെ ബൈ.